ഇനിയും അങ്ങയെ ബുദ്ധിമുട്ടിക്കാനായിട്ട് ഒരു ചോദ്യം കൂടി ചോദിക്കണം. ബാലിശമാണോ എന്നറിയില്ല, ഒരുപാട് പേർ ആവശ്യപ്പെടുന്ന ഒരു സംശയമാണിത്. എന്താണ് ഈ കുട്ടിച്ചാത്തൻ എന്ന് പറയുന്നത്? അത് ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് വിശദീകരിക്കാമോ? എന്താണ് അതിൻ്റെ തത്വം? ഇതാണ് ഒരു ചോദ്യം. അല്ല, ഇപ്പൊ ലക്ഷ്മി പറഞ്ഞത് എന്റെ ബുദ്ധിയെ മുട്ടിക്കുക എന്നുള്ളതാണ്. അല്ല, ഈ ബുദ്ധിമുട്ടല്ല ഇത്. നമ്മൾ സാധാരണ ഒരു ഒരു പ്രോബ്ലം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ അതിന് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ആ ഇംഗ്ലീഷ് വാക്കുണ്ടല്ലോ പ്രോബ്ലം, അതെന്തോ പ്രശ്നമാണ് എന്നുള്ള ധാരണയിലാണ്. ഭാരതീയ ശാസ്ത്രത്തിലെ പ്രശ്നങ്ങളൊന്നും ബുദ്ധിമുട്ടിക്കുന്ന സംഭവങ്ങളല്ല, ഒക്കെ ചാലഞ്ചസ് ആണ്. ഒരു 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 മൗണ്ടൻ ക്ലൈംബ് ചെയ്യുന്ന ഒരാൾക്ക്, ഒരു ട്രക്കിങ്ങിന് പോകുന്ന ഒരാൾക്ക് ഓരോ ട്രക്കിങ്ങും അദ്ദേഹത്തിന് ഒരു ഒരു ചാലഞ്ചാണ്. അത് ഞാൻ പോയ വഴിയിലൂടെ തന്നെ എല്ലാ പ്രാവശ്യവും പോയാൽ ട്രക്ക് ചെയ്യുന്ന ആളെന്നൊന്നും പറയില്ല. ഒരു യാത്രികൻ എന്ന് പറയുന്നത് എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് ഓഫീസിൽ പോവാ, തിരിച്ചു വരാം, ഓഫീസിൽ പോവാ, തിരിച്ചു പോവാ, അയാളെ നല്ല യാത്രികനെന്ന് പറയുന്നത്. ഒരു നല്ല ഫുഡി എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഇഡ്ഡലിയും ചട്നിയും കഴിക്കുന്ന ആളെ നമ്മൾ ഫുഡി എന്ന് പറയും. ഇല്ലല്ലോ. ഒരു വായനക്കാരൻ എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഒരേ പേജ് വായിക്കുന്ന ഒരാൾ വായനക്കാരനെന്ന് പറയും. ഒരു ഡോക്ടർ ആണെന്ന് പറയുമ്പോൾ ഒരു പേഷ്യന്റിനെ മാത്രം ചികിത്സിക്കുന്നവർ നമ്മൾ പറയാറില്ല. അപ്പോൾ വ്യത്യസ്തമായ ചിന്തകൾ വരുമ്പോഴാണ് അത് ബുദ്ധിമുട്ടല്ല. ഈ നമ്മൾ പറയുന്ന വാക്കുകൾക്കൊക്കെ വലിയ അർത്ഥങ്ങളുണ്ട്, അതുകൊണ്ടാണ് ആ വാക്കുകൾ അങ്ങനെ ഉപയോഗിക്കുന്നത്. അപ്പൊ ആദ്യം ചാത്തൻ ആരാന്ന് അറിയണം, എന്നിട്ട് വേണ്ട കുട്ടി ആരാന്ന് അറിയണം. അല്ല, കുട്ടി അറിയണോ അല്ല വലിയയാളെ അറിയണം എന്നുള്ളത്. ഓക്കെ, ഈ ഞാൻ ഇപ്പൊ പറഞ്ഞിട്ടുള്ള നെഗറ്റീവും പോസിറ്റീവ് ആയിട്ടുള്ള വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. നമുക്ക് എന്താണോ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നത്, അത് രണ്ട് നാല് തരത്തിലുള്ള വേദങ്ങളാണ് നമ്മൾ പറയാറ്. അതിൽ തിരുമേനിയൊക്കെ പറയുമ്പോൾ നാല് വേദം പറയില്ല, മൂന്നേ പറയുള്ളൂ. ഋഗ്വേദം, യജുർവേദം, സാമവേദം കഴിഞ്ഞാൽ കഴിഞ്ഞു, പിന്നെ അഥർവവേദം ഇല്ല. അഥർവവേദം എന്ന് പറയുന്നത് നമ്മുടെ മമ്മൂട്ടി സിനിമയൊക്കെ കാണുമ്പോൾ ഉള്ള ചില അഥർവവേദികളൊക്കെ ആയിട്ടുള്ള കുറെ ഒന്ന് രണ്ട് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടല്ലോ. ഇപ്പൊ അടുത്ത കാലത്ത് വന്നിട്ടുള്ള സിനിമകളിലും അത്തരം ചാത്തൻ സേവയുടെ ആൾക്കാരാണ്. അവർക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ സാധാരണ പറയുന്നത് മനുഷ്യനാണ് ഏറ്റവും വലിയ ജന്മം എന്നുള്ളൊരു സങ്കല്പം നമുക്കൊക്കെ ഉണ്ട്. തെറ്റായ കാര്യം എന്നുള്ളത് പിന്നെ മനസ്സിലാക്കാം. നമ്മുടെയൊക്കെ ധാരണ നമുക്ക് തലക്കനം കുറച്ച് കൂടുതലുണ്ട്. കാരണം ഭഗവാൻ സൃഷ്ടിക്കുന്ന സമയത്ത് വെർട്ടിക്കലായിട്ട് നിൽക്കാൻ പറ്റുന്ന ഏക ജീവി മനുഷ്യനാണ്, ബാക്കിയുള്ളവരൊക്കെ ഹൊറിസോണ്ടലാണ്. എല്ലാവരുടെയും തലയും ഹൃദയവും ഒക്കെ ഏകദേശം ഒരേ കിടപ്പിലാണ്, ഒരേ നടപ്പിലാണ്, ഒരേ രൂപത്തിലാണ്. അത് കിടക്കുമ്പോഴായാലും നിൽക്കുമ്പോഴായാലും ഒരേ ക്രമത്തിൽ. നമ്മൾ കിടക്കുമ്പോൾ മാത്രമേ അങ്ങനെയുള്ളൂ, നിൽക്കുന്ന സമയത്തേക്കും തലക്ക് കനം കൂടും. എന്നിട്ടും തല മുകളിലാണ് വെച്ചിരിക്കുന്നതും. 1/10 ഓഫ് യുവർ ബോഡി ഈസ് ഓൺ ദ ഹെഡ് എന്നാണ് പറയുക. എന്നിട്ട് അത് കൃത്യമായിട്ട് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു കഴുത്തിലാണ് വെച്ചിരിക്കുന്നത്. അതിന് വലിയ ബലം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബലം എന്ന് പറയുന്നത് ഈ കഴുത്തിലാണ് ഏറ്റവും കഴിവുള്ള സ്ഥാനം. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞു നോക്കാനും ചിന്തിക്കാനും, കാരണം ഈ ചിന്തകൾക്ക് അത്രയും ഫ്ലെക്സിബിൾ ആയിട്ട് ചിന്തിക്കാനുള്ള കഴിവ്. 360 ഡിഗ്രിയും നമുക്ക് കാണാൻ സാധിക്കണം. നന്മയും കാണണം, ചീത്തയും കാണണം, പിറകിലും കാണണം, ഫ്രണ്ടിലും കാണണം. ക്രെയിനൊക്കെ ആണെങ്കിൽ ചുറ്റും 360 തിരിക്കാം, നമുക്കത് പറ്റില്ല. നമുക്ക് ഒരു 120 തിരിച്ചാലും ബാക്കി 120 കാണാം. അങ്ങനെ 120 ഇപ്പുറത്തും ഇപ്പുറത്തും തിരിക്കുമ്പോഴത്തേക്കും 120 കാണാൻ പറ്റുന്നതുകൊണ്ട് 360 ഡിഗ്രി കാണാം എന്നുള്ളതാണ്. അപ്പൊ ഈ സങ്കല്പങ്ങളൊക്കെ നമുക്കുള്ളപ്പോ നമ്മുടെ ചുറ്റുമുള്ള പല സംഭവങ്ങളും, വേദം മാത്രം പോരാ, ഇത്രയും കഴിവുള്ള ഒരു മനുഷ്യനാണല്ലോ ഞാൻ, വേണ്ട 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 എന്ന് വെക്കാൻ പഠിപ്പിക്കുകയാണ് വേദം. വൈരാഗ്യം വൈരാഗ്യമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. വൈരാഗ്യ സിദ്ധ്യർത്ഥം സമർപ്പയാമി, ഞാൻ എന്തിനാ ക്ഷേത്രത്തിൽ പോകുന്നു? വൈരാഗ്യത്തിന് വേണ്ടിയിട്ട്. ഒന്നും വേണ്ട 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 എന്നാണ് നമ്മളെ പഠിപ്പിക്കേണ്ടതെന്നാണ്. ഓക്കെ, അപ്പം ആ പഠിപ്പിക്കുന്ന സമയത്ത് എനിക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാം. എനിക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവുമ്പോൾ ആഗ്രഹങ്ങൾ സഫലീകരിക്കുകയാണ് എൻ്റെ ലക്ഷ്യം എന്ന് വിചാരിക്കുക. അങ്ങനെയാണല്ലോ വേണ്ടത്, ആഗ്രഹങ്ങൾ ഉണ്ടാവുമ്പോൾ അത് സഫലീകരിക്കണം. പക്ഷെ ഈ ആഗ്രഹങ്ങളെ സഫലീകരിക്കുമ്പോൾ എന്ത് പറ്റുന്നറിയോ, ആഗ്രഹങ്ങൾ കൂടി 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 വരും. ജ്ഞാനപാനയിലൊക്കെ എത്ര കൃത്യമായിട്ട് ചൊല്ലിയിട്ടുണ്ട്, ഒരു ആശയാവുന്ന പാശ്ചാമതിങ്കുന്നു എന്ന് പറഞ്ഞിട്ട് ചൊല്ലുന്ന വരികളൊക്കെ കേട്ട് കഴിഞ്ഞാല്. അപ്പൊ നമുക്കിങ്ങനെ ആഗ്രഹങ്ങൾ കൂടി 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 വരുമ്പോ അത് ഒരിക്കലും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാത്തടത്തേക്ക് എത്തുന്ന സമയത്ത് അത് ഗ്രീഡായിട്ട് മാറും. ആ ഗ്രീഡിനെ നമുക്ക് ഒരിക്കലും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന്റെ അവസാനം എന്താ പറ്റുക, ഗ്രീഡാണ് നമുക്ക് ഉണ്ടാവുക. ഇനി ഒരാഗ്രഹവും സാധിക്കാൻ പറ്റിയിട്ടില്ല എന്ന് വിചാരിക്കും, അപ്പൊ എന്ത് പറ്റും, ദേഷ്യം വരുകയും ചെയ്യും. ഇത് രണ്ടുമാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാ വേദങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
എൻ്റെ ആഗ്രഹങ്ങളൊക്കെ എനിക്ക് ഇല്ലാതാക്കണേ എന്നാണ് പ്രാർത്ഥിക്കുക. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും നല്ല ക്രിയേഷൻ ആയിട്ടുള്ള ഈ മനുഷ്യൻ ആഗ്രഹങ്ങൾ വേണ്ടാന്ന് വെക്കുന്നു, അതേപോലെ ഏത് മൃഗങ്ങൾക്കും അതിന്റെ ആഗ്രഹങ്ങൾ തീർക്കാൻ സാധിക്കും. അപ്പൊ എനിക്ക് വേണമെങ്കിൽ, ഞാനൊരു ഒരു സിംഹമായിരുന്നെങ്കിൽ എനിക്ക് ഏതിനെ വേണമെങ്കിലും പോയിട്ട് പിടിച്ച് തിന്നാൻ പറ്റുമായിരുന്നു. ഇതിപ്പോ എന്റെ പുരാണങ്ങളിലൊക്കെ പറയുന്നത് ഇന്നത് ചെയ്യാൻ പാടില്ല, ഇതിഹാസങ്ങളിൽ പറയുന്നത് ഇന്ന് ചെയ്യാൻ പാടില്ല, എന്റെ കൂട്ടുകാർ പറയുന്നത് തെറ്റാണ്. എല്ലാ ആഗ്രഹങ്ങളും അങ്ങനെ നിർത്തി നിൽക്കേണ്ട ഒരു മനുഷ്യനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സമയത്താണ്, അതിനു മുമ്പാണോ അതിനുശേഷമാണോ, ആദ്യം ബോധം വന്നോ ആദ്യം ബോധം ഇല്ലാത്തൊരവസ്ഥയിലാണോ, ഇത് രണ്ടും തമ്മിൽ വലിയൊരു കോൺട്രഡിക്ഷൻ ഉണ്ട്. അതുകൊണ്ട് അഥർവവേദമാണ് ആദ്യം ഉണ്ടായതെന്നും അതിനുശേഷമാണ് ബാക്കി വേദങ്ങൾ. അഥർവവേദികളുടെ ഗ്രൂപ്പിലൊക്കെ ഞാൻ പോയിട്ട് പങ്കെടുത്തിട്ടുണ്ട്, അത്തരം കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന സ്ഥലത്തൊക്കെ പോയിട്ട് ഞാൻ കൂടെ ഇരുന്നിട്ട് കേട്ടിട്ടും പഠിച്ചിട്ടും ചോദിച്ചിട്ടും മനസ്സിലാക്കിയിട്ടൊക്കെ ഉണ്ട്. അപ്പം അത്തരം സംഭവങ്ങൾ നമുക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് ഓരോ വ്യക്തിക്കും ആഗ്രഹങ്ങൾ സഫലീകരിക്കുക. അപ്പൊ എന്റെ ആഗ്രഹം എന്താണ്? ഏറ്റവും റിച്ചാവണം. എനിക്ക് റിച്ചാവാൻ പറ്റില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? എന്റെ പ്രശ്നം എന്താണ്? എനിക്ക് കാറില്ല എന്നുള്ളതല്ല എന്റെ പ്രശ്നം, എന്റെ അയൽവാസിക്ക് കാറുണ്ടെന്നുള്ളതാണ് എന്റെ പ്രശ്നം. ഇപ്പൊ ഞാൻ പറയാറുണ്ട്, നിസാം ആണ് ഹൈദരാബാദിൽ പണ്ട് ഭരിച്ചിരുന്നത്, ഞാൻ നിസാമിനെക്കാളും ബെറ്റർ ആണെന്ന് പറയും. കാരണം നിസാമിന് എയർ കണ്ടീഷൻ കാറുണ്ടായിരുന്നില്ല, എനിക്ക് എയർ കണ്ടീഷൻ കാറുണ്ട് എന്ന് വെച്ച് എനിക്ക് സമാധാനിച്ച് സന്തോഷിച്ചൂടെ? പക്ഷെ അതല്ലല്ലോ നമ്മൾ ചെയ്യുക. നമ്മൾ നോക്കുന്നത് എപ്പോഴും നമുക്ക് ചുറ്റുമുള്ള സംഭവങ്ങളുമായിട്ട്. അപ്പൊ പലപ്പോഴും അത്തരം കുറേ ആഗ്രഹങ്ങൾ വെക്കുന്ന ഒരാൾക്ക് അത് സഫലീകരിക്കാനുള്ള മെത്തേഡുകൾ പണ്ടുണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അത് ഇന്ത്യയിൽ മാത്രമൊന്നുമല്ല, ലോകത്തിന്റെ പല ഭാഗത്തും വ്യത്യസ്ത രൂപഭാവങ്ങളിൽ പേരുകളിൽ പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്. അത് സഫലീകരിക്കാനുള്ള കഴിവ് സിദ്ധിച്ചിട്ടുള്ള, ആർജിച്ചിട്ടുള്ള, അതിന് ഉപാസിക്കേണ്ട ചില ഉപാസനാ മൂർത്തികളിൽ ഒരാളാണ് ചാത്തനായാലും കുട്ടിച്ചാത്തനായാലും ഇനി ബടാചാത്തനായാലും ചോട്ടാചാത്തനായാലും ഒക്കെ ഇത് തന്നെയാണ്. അത് 3D കണ്ടാലേ കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ ആരാണ് കുട്ടിച്ചാത്തൻ. 3D സിനിമ ഉണ്ടായിരുന്നല്ലോ കുട്ടിച്ചാത്തൻ അല്ലേ, ആദ്യത്തെ നമ്മുടെ 3D സിനിമ അല്ലേ. വളരെ വളരെ വ്യക്തമാക്കി തന്നു. അതായത് മനുഷ്യര് മാത്രമല്ല, ഒരു സയന്റിസ്റ്റിന്റെ കണ്ണിൽ എന്തായിരുന്നാലും തീർച്ചയായിട്ടും അവർക്കറിയുന്ന ഒരു ലോകം എന്ന് പറയുന്ന ഈ ഭൂമി മാത്രമല്ല, ഒരു ഫിസിസിസ്റ്റ് കൂടിയായിട്ടുള്ള അങ്ങേക്ക്. അതുപോലെ തന്നെ നമ്മൾ കരുതുന്നതിലും അപ്പുറമുള്ള ആഗ്രഹ നിവാരണത്തിനെല്ലാമുള്ള മാർഗങ്ങൾ നമ്മുടെ ശാസ്ത്രങ്ങളിൽ ഉണ്ടെന്നും അത് നമ്മുടെ ഋഷീശ്വരന്മാര് കണ്ടെത്തിയിട്ടുണ്ട്, അത് വിധിപ്രകാരം ചെയ്യുമ്പോൾ അതിൻ്റെതായ ഫലങ്ങളും ഉണ്ടാകുന്നു എന്ന് അത് വ്യക്തമാക്കി തന്നു ശാസ്ത്രത്തിന്റെ തന്നെ അടിസ്ഥാനത്തിൽ. ഇവിടെ നമ്മുടെ ശാസ്ത്രം എടുത്തു പറയുന്നുണ്ടല്ലേ യാവതർത്ഥ പരിഗ്രഹ എന്നാണ്, എന്തൊക്കെ ആഗ്രഹമുണ്ടോ അതെല്ലാം സാധിക്കാൻ ആവശ്യപ്പെടുന്ന ഒരു ശാസ്ത്രമാണ് നമ്മുടേത്. അതുപോലെ ഭോഗങ്ങളെ നിഷേധിച്ചിട്ടില്ല, ഭോഗശ്ച മോക്ഷശ്ച കരസ്ഥമേവാന്നാണ്. ഭോഗങ്ങളും മോഹങ്ങളും മെറ്റീരിയൽ ആയിട്ടുള്ളതും സ്പിരിച്വൽ ആയിട്ടുള്ളതും നമുക്ക് നേടാനുള്ള എല്ലാ മാർഗങ്ങളും നമ്മുടെ ശാസ്ത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങ് ആധികാരികമായിട്ട് അങ്ങേപോലെ ഒരു സ്തപതിയിൽ നിന്ന്, താന്ത്രികനിൽ നിന്ന് തന്നെ കേൾക്കാൻ, ശാസ്ത്രജ്ഞനിൽ നിന്ന് തന്നെ കേൾക്കാൻ സാധിച്ചത് ഞങ്ങളുടെ പൂർവ്വപുണ്യമായിട്ട് കരുതുന്നു.